Hi friends, Assalamu alaikum. Innu njanoru adivoli maggi rice mix red fried rice maayittanu vannittullathu. Nalla adivoli taste undanu ningal ellarum try aakittu nokkano. Njan verude aaki nokkiyathanu pakshe nalla adivoli taste aanu. Adinu njan rendu ulli cheriya piece kunju kunju kutti piece aaki murichathu. Adu korchu ennu vechittu vaati edukkanam. പിന്നെ ചെറിയ കുറച്ച് ക്യാരറ്റ് കുറച്ച് ബീൻസ് എല്ലാം ഞാൻ രണ്ട് മൂന്ന് സ്പൂണേ ഇട്ടിട്ടുള്ളൂ ആ ബീൻസും ക്യാരറ്റെല്ലാം. പിന്നെ ഒരു രണ്ട് മൂന്ന് ടൊമാറ്റ അരച്ചതാണ് മിക്സിയിൽ നല്ല അരച്ച് ജ്യൂസ് ആക്കിയതാണ്. ഉള്ളിയെല്ലാം വഴറ്റി കഴിഞ്ഞിട്ടാകുമ്പോൾ ഈ ജ്യൂസ് അതിലേക്ക് ഒഴിക്കണം. നല്ലോണം അതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. പിന്നെ മാഗി ചെറിയ പീസാക്കിയതാണ്. മാഗി ഒരു ബൗളിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചെറിയ ചെറിയ പീസാക്കി ആ ടൊമാറ്റോ ജ്യൂസിൽ തന്നെ അതിൽ അത് വേവിക്കണം. വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന നല്ല മിക്സാക്കിയിട്ട് അതിൽ തന്നെ വെന്ത് വരും. അത് ഇതമ്മ ചെറിയ സ്ലോ ആക്കിയിട്ട് വെക്കണം. നല്ല ഇളക്കി മിക്സാക്കിയിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഞാൻ മന്തി ബിരിയാണിയുടെ റൈസാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഇത്തിരി മുളക് പൊടി ഇരുന്നു. പിന്നെ ഈ മാഗിൻ്റെ മസാലയെല്ലാം ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടി എല്ലാം ഒരു ചെറിയൊരു പിഞ്ച് ഇട്ടിട്ടുള്ളൂ ഞാൻ. അതെല്ലാം മൂന്ന് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ പൊടിയിലൊരു പിഞ്ച് ഇട്ടിട്ട് പിന്നെ നമ്മൾ തക്കാളി സോസ് അരക്കുമ്പോൾ ഞാൻ അതിൽ ടൊമാറ്റ അരക്കുമ്പോൾ അതിൽ നല്ല കുരുമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ക്യാപ്സിക്കാന്ന് ഒരു രണ്ട് സ്പൂണുണ്ട് ക്യാപ്സിക്കോ. കുരുമുളക് ഇട്ട് അരച്ചതാണ് ഞാൻ. അതുകൊണ്ട് അതിൻ്റെ എരിവുണ്ടാവും. അതിനെ കൊണ്ട് മുളക് പൊടിയെല്ലാം കുറച്ചിട്ടാൽ മതി. പിന്നെ മാഗിപ്പൂ ഉണ്ടാവും. ഇത് മാഗി മസാല. അതിലേക്ക് ഞാൻ ലേശം മട്ടൻ മസാല പൊടിയും കൂടി മിക്സാക്കിന്. ഇത് സോയാ സോസ്. കുറച്ച് സോയാ സോസ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതെല്ലാം മിക്സാക്കണം. നമുക്ക് ചില്ലി സോസ് ഉണ്ടെങ്കിൽ ഇത് റൈസാണ് മന്തി ബിരിയാണിയുടെ റൈസ്. അത് ഞാൻ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരുന്നു. ഇനി അതും അതിലേക്കിട്ട് മിക്സാക്കണം. നല്ലതുപോലെ ഇളക്കി മിക്സാക്കിയിട്ടാകുമ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ചിക്കൻ കബാബ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല പൊടി ചെറു ചെറിയ പീസാക്കി മിക്സിയിൽ ഒന്ന് കട്ടാക്കിയതാണ്. അതും അതിലേക്ക് ചേർത്ത് കൊടുക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന നിങ്ങളെല്ലാവരും ട്രൈ ആക്കി നോക്കണം. എന്തായാലും അങ്ങനെ നമ്മളെ ബിരിയാണിയുടെ റൈസ് വെച്ചിട്ടുണ്ടാക്കിയതാണ് ഞാൻ നമ്മുടെ ഫ്രൈഡ് റൈസ്. നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന എല്ലാം നല്ല മിക്സായി വന്നിട്ടുണ്ട്. നല്ല മണവും ഉണ്ട്. പിന്നെ ഇതിൽ പൊതീനയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ടൊമാറ്റോ സോസാണ് ഒഴിക്കുന്നത്. നമ്മൾ റെഡിമെയ്ഡ് കടയിൽ കിട്ടുന്നില്ല. ഞാൻ മാഗിയുടെ സോസാണ് ഒഴിക്കുന്നത്. അതൊരു രണ്ട് സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ചേർത്തത് മല്ലിച്ചപ്പ്. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ അതിൻ്റെ മേലെ മല്ലിച്ചപ്പ് വേറിയിട്ട് ദമ്മിന് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് മല്ലിച്ചപ്പ് അത്ര തന്നെ എടുത്തത് ഒരു പിടി മല്ലിച്ചപ്പ്. നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന എല്ലാം ഒന്ന് സോസ് ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കണം. കുട്ടികൾക്ക് മുതിർന്നവർക്കെല്ലാം കഴിക്കാൻ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. പിന്നെ മല്ലിച്ചപ്പ് ഇടുന്നുണ്ട് ഞാൻ. കുറച്ചായിട്ടില്ല, ചെറിയ ചെറിയ കുട്ടി കുട്ടി പീസാക്കിയതാണ് മല്ലിച്ചപ്പ്. ഒരു പിടി മല്ലിച്ചപ്പ് എടുത്തിട്ട് അത് പിന്നെ ഇപ്പോൾ ഇളക്കാനൊന്നും പാടില്ല. ഒന്ന് പ്രസ്സാക്കിയിട്ട് വെച്ചിട്ട് ദമ്മിന് വെക്കണം. നമ്മളൊരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് സ്ലോ ആക്കിയിട്ട് വെക്കണം. നിങ്ങളെന്തായാലും ഇത് ട്രൈ ആക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. മാഗിയിൽ തിന്ന ഫ്രൈഡ് റൈസ് മാഗിയിൽ തിന്ന കുട്ടികൾക്കെല്ലാം ഇത് ഇഷ്ടപ്പെടും. കൂടുതൽ കാണാൻ നല്ല കളറുണ്ട്. അത്രയൊന്നും എരിവൊന്നുമില്ല. എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കണം. അങ്ങനെ ഇത് ദമ്മായിട്ടുണ്ട്. നമ്മൾ മാഗി മിക്സ് ഫ്രൈഡ് റൈസ് ഇട്ട് റെഡിയായിട്ടുണ്ട്. നല്ല ചൂട് ചൂട് ഈ മഴക്കാലത്തുള്ള ഇപ്പം ഇങ്ങനത്തെല്ലാം കഴിക്കാനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. നമ്മളറിയാതെ കൂടുതൽ കഴിച്ചു പോകും നമ്മളിത്. നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു. ഇവിടെ എൻ്റെ കുട്ടികൾക്ക് ഇങ്ങനത്തെ എല്ലാം കൂടുതൽ ഭയങ്കര ഇഷ്ടമാണ്. ഈ ചോറിനേക്കാളെല്ലാം കൂടുതൽ ഇങ്ങനത്തെ മാഗി പിന്നെ ഫ്രൈഡ് റൈസ് നൂഡിൽസ് അതെല്ലാം അവർക്ക് കൂടുതൽ ഇഷ്ടം. ഞാൻ ഇടയ്ക്കിടെ ഉണ്ടാക്കി കൊടുക്കലുണ്ട്. സാധാരണ നമ്മളെ ചോറെല്ലാം ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പച്ചക്കറിയെല്ലാം മുറിച്ചിട്ടിട്ട് ഒരു മുട്ടയിൽ ഉടച്ച് വാർന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ചോറ് കുറച്ച് ടൊമാറ്റോ സോസ് ഇതെല്ലാം ഇട്ട് സോയ സോസ് എല്ലാം ഇട്ട് നമുക്ക് വേണമെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാം. അങ്ങനെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ആക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം. കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ എല്ലാവരും കാണണം. എല്ലാവർക്കും അയച്ചു കൊടുക്കണം.
എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു. നിങ്ങളെല്ലാവരും ചിക്കൻ നല്ലപോലെ ഇട്ടത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് ഞാൻ നല്ലൊരു 4-5 പീസ് ചിക്കൻ ഉണ്ടായിരുന്നു, കബാബിന് മസാല ആക്കി വെച്ചതാണ്. അതന്നെ ഞാൻ ഫ്രൈ ആക്കി ഇട്ടത്. പിന്നെ ആ കബാബ് മസാലൻ്റെ അതിൽ തന്നെ എണ്ണ തന്നെയാണ് ഞാൻ ചോറിലേക്ക് യൂസ് ആക്കിയത്. ചോറെല്ലാം ഫ്രൈ ആക്കുമ്പോൾ മാഗിയെല്ലാം ഫ്രൈ ആക്കി എടുക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കാണുമ്പോൾ തന്നെ തിന്നാൻ തോന്നുന്നുണ്ട്. നല്ല ചൂട് ചൂട് തിന്നാൻ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും.